ഇത് വന്നിട്ട് ഒരു പുതിയൊരു വേരിയന്റ് ആണ് അല്ലേ? അതെ. എന്താന്ന് പറയാ, നമ്മുടെ എവിടുന്നാ കിട്ടിയത്? ഇത് മാങ്ങ പറിച്ചു വിൽക്കുന്ന ഒരു ആൾക്കാരുണ്ട്, ബംഗാളിയ പയ്യനാ. ആ പയ്യനും അവൻ്റെ അച്ഛനും കൂടാണ് കണ്ടത്. അപ്പൊ എനിക്ക് പുള്ളി ഫോട്ടോ അയച്ചെന്ന് വേണോ ചോദിച്ചു. ഞാൻ ആദ്യം കരുതി തോത്തപ്പൂരി പോലുള്ള എന്തോ ആണെന്നാണ്, വേണ്ടാന്ന് പറഞ്ഞു. പയ്യൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയി വാങ്ങി. വളരെ ഞാൻ എന്താ പറയാ, നമ്മള് എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറാണ് മാങ്ങന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ പേരൊന്നുമില്ല, കാരണം അതൊരു വീട്ടിൽ നിന്ന് പറിച്ചതാണ്. വീട്ടുകാരൊന്നും അവർ മരം മൊത്തം വാങ്ങിയതാണ്. സ്മെല്ല് വന്നിട്ട് നാടൻ മാങ്ങയുടെ സ്മെല്ല അല്ലേ? അല്ല, നാടൻ മാങ്ങയുടെ അല്ല, നമുക്ക് ഒരു നമ്മള് വരുന്ന മാങ്ങയുടെ ഒക്കെ സ്മെല്ല അല്ലേ? അതെ, നാടനല്ല. നമുക്ക് കിട്ടാത്തൊരു സ്മെല്ലാണ്. എന്തായാലും പീടിയെന്നൊക്കെ മേടിക്കണം മാങ്ങയുടെ സ്മെല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഏതോ ഒരു പിന്നെ മാങ്ങയുടെ അണ്ടി ഇട്ടിട്ട് സീഡിന്ന് വന്നാണ്, സീഡിന്ന് വന്നായിരിക്കും. ഉൾഭാഗം കണ്ടിട്ട് തോത്താപ്പുരീന്റെ മാതിരി ഉണ്ടല്ലോ കട്ട് ചെയ്ത് കണ്ടിട്ട്. ഓ, എന്താണത്, അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മല്ലിക, മല്ലികനെ പോലെ അല്ലേ? പക്ഷെ മല്ലിക അല്ല, നല്ലൊരു മൈൽഡ് ഫ്ലേവറും നല്ല മധുരം അല്ലേ? നല്ല മധുരം ഉണ്ട്, 20 എബോ ഉണ്ടാവും. മല്ലിക ആയിട്ടുള്ള സാമ്യം അല്ലേ, മല്ലികൻ്റെ ഫ്ലേവർ ആയിട്ടാണ് സാമ്യം. മല്ലികൻ്റെ ഒരു ഗ്യാസ് ഇല്ല. മല്ലികയുടെ ഒരു സീഡ്ലിംഗ് ആവാനാണ് ചാൻസ് അല്ലേ? ഒരു നീളം ഷേപ്പും ഒക്കെ കണ്ടിട്ട് ഒരു മല്ലിക ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് അതിന്റെ ടീസസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസിയാണ്, നല്ല ജ്യൂസിയാണ് അല്ലേ? നമുക്ക് നല്ലൊരു മാങ്ങയുടെ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. മല്ലിക കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ മടുപ്പ് വരാത്തൊരു ഒരു മൈൽഡ് ആയിട്ട് ഒരു മല്ലികയുടെ ഒരു മൈൽഡ് ഫ്ലേവർ. മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു മാങ്ങ അല്ലേ? എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു വെറൈറ്റിയാണ്, ഒരു വേരിയന്റ് ആണ്. ഇത് മിക്കവാറും മോണോ ആവാനൊരു ചാൻസ് അല്ലേ? നമ്മൾ ഞാൻ നോക്കിയാ നോക്കിയാ മോണോ ആണ്. സീഡ് വളരെ അധികം വെയിറ്റ് ഇല്ലാത്തൊരു സീഡാണ്. ഫ്ലഷ് നമ്മൾ മാക്സിമം എടുക്കാം. വളരെ തിൻ ആയിട്ടുള്ള സ്കിന്നാണ്. ഒരു 10% ഒക്കെ സീഡ് ഉണ്ടാവുള്ളൂ അല്ലേ? 10% താഴെ ബിലോ 10 ആണ്. സ്കിന്നൊക്കെ വളരെ നൈസ് സ്കിന്നാണ്. പക്ഷെ പുഴുക്കടില്ലല്ലോ. പുഴുക്കടില്ല, അതൊരു പ്രത്യേകതയാണ്. ഇത്രയൊരു പിന്നെ ലൈറ്റ് ആയിട്ട് ചെറിയൊരു സ്കിൻ ആയിട്ടും അതിന് പുഴുക്കടില്ല. അത് ഈ മാങ്ങയുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വീട്ടില് വെക്കാൻ പറ്റിയൊരു പുതിയൊരു വറൈറ്റി ആണ്. നമ്മൾ പേരിട്ടില്ല എന്തായാലും, നല്ലൊരു പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, തീർച്ചയായും. അപ്പോ ഇനി അടുത്തൊരു മാങ്ങയുടെ ഒരു പേര് വീണ്ടും കാണാം. ബൈ ബൈ.